Hello, in this video, there is a bottle art. Acrylic paint use a simple bottle art. That is a bottle, a plain bottle. Then, acrylic colors. Whole bottle paint is black color. Then, different shades of orange pink design. That is orange, pink, and white. These three colors are പിന്നെ കളറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് വേണം ഒരു തിൻ ബ്രഷ് വേണം ഒരു പാലറ്റും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബോട്ടിലിന് മാറ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടാൽക്കം പൗഡറും ഒരു ചെറിയ പീസ് സ്പോഞ്ചും വേണം അപ്പോൾ ഈ സിമ്പിൾ ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ബോട്ടിലിന് ഫുൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നതാണ് അതിന് രണ്ട് കോട്ട് പെയിൻറ്റാണ് കൊടുക്കുന്നത് ഫസ്റ്റ് കോട്ടിന് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് കോട്ട് പെയിൻറ്റ് അടിക്കുന്നത് ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ട് നെക്സ്റ്റ് കോട്ട് ഒരു മാറ്റ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത് അതിന് ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡറും ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൽ കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മുകളിൽ വൈറ്റ് സ്പോട്ട്സ് പോലെ കാണും പക്ഷെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വേണം സ്പോഞ്ച് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ ഈ സെക്കൻഡ് കോട്ട് ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ ഒരു ലീഫിൻ്റെ ഡിസൈൻ വരച്ചെടുക്കണം എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫ് യൂസ് ചെയ്തിട്ടാണ് ബോട്ടിലിൻ്റെ മുകളിൽ ഡിസൈൻ വരച്ചെടുക്കുന്നത് ഇങ്ങനെ ഒരു പീസ് യൂസ് ചെയ്യുന്നത് എല്ലാ ലീവ്സിൻ്റെയും ഷേപ്പും സൈസും ഓൾമോസ്റ്റ് സെയിം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല ഷേപ്പായി പോവും അപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും ഇതുപോലെ ഞാനൊരു 9 ലീവ്സാണ് ഈ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ ഫുൾ വരച്ചെടുക്കുന്നത് ഇപ്പോൾ ഡിസൈനെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലീവ്സ് പെയിൻറ് ചെയ്യുന്നത് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് മൂന്ന് ലീവ്സ് ഞാൻ ലൈറ്റ് പിങ്ക് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്
നമ്മൾ ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതുകൊണ്ട് രണ്ട് കോട്ട് കൊടുത്താലേ കളർ ശരിക്കും കാണുകയുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് തെളിഞ്ഞു വരും. അപ്പോൾ എല്ലാ ലീവ്സിനും രണ്ട് കോട്ട് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സെക്കൻഡ് കോട്ട് പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് പിങ്ക് യൂസ് ചെയ്ത് മൂന്ന് ലീവ്സ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ഇതേ പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. അതിന് ഞാൻ ആ പിങ്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആ കളർ യൂസ് ചെയ്തിട്ട് വേറെ മൂന്ന് ലീവ്സ് കളർ ചെയ്യണം. ഇനിയുള്ള മൂന്ന് ലീവ്സിന് ലൈറ്റ് ഓറഞ്ച് ആണ് കൊടുക്കുന്നത്. അതിന് ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് എടുക്കുന്നത്. ഇപ്പോൾ ലീവ്സിനെല്ലാം രണ്ട് കൂട്ട് പെയിൻറ്റ് കൊടുത്തു. ഇനി ഈ ലീവ്സിൻ്റെ നടുക്കൂടി ഒരു ബ്ലാക്ക് ലൈനോട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആണ്. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡിസൈൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലാക്ക് ബോട്ടിൽ ആയതുകൊണ്ട് അറിയത്തില്ല. അപ്പം സൈഡിൽ കുറച്ച് എന്തെങ്കിലും പുറത്തേക്ക് പോവോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.